ഒട്ടനവധി വർഷങ്ങളായി നമ്മുടെ സഭയ്ക്ക് താങ്ങും തണലുമായി നിൽക്കുന്ന ചെറുപുഷ്പ മിഷൻ ലീഗ് എന്ന സംഘടന നമ്മുടെ സഭയ്ക്ക് നൽകിയ സംഭാവനകൾ എണ്ണമറ്റതാണ്. 1947 ഒക്ടോബർ 3 ഭരണങ്ങാനത്ത് തുടക്കം കുറിച്ച ചെറുപുഷ്പ മിഷൻ ലീഗ് എന്ന സംഘടന ഇന്ന് പടർന്നു പന്തലിച്ച് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അൽമായ പ്രേക്ഷക സംഘടനയായി മാറിയിരിക്കുകയാണ്. ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളും അതിന്റെ നെടും തൂണും ആ സംഘടനയുടെ തലനൊട്ടപ്പനുമായിരുന്നു പി സി എബ്രാഹിം പല്ലാട്ടുകുന്നേൽ എന്ന കുഞ്ഞേട്ടൻ. ഭരണങ്ങാനത്തെ കുലീന കുടുംബമായ പല്ലാട്ടുകുന്നേൽ കുടുംബത്തിൽ ഇട്ടിയവര ചാണ്ടിയുടെയും ഭാര്യ തറപ്പേൽ ഈപ്പൻ മകൾ മറിയത്തിന്റെയും 14 മക്കളിൽ ഒരാളായിരുന്നു കുഞ്ഞേട്ടന്റെ ജനനം. ആഴമേറിയ വിശ്വാസ ജീവിതത്തിൽ കെട്ടപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബം. വിശുദ്ധ യോസേ പിതാവ് ഉണ്ണിയേശുവിനെ സംരക്ഷിച്ചതുപോലെ ദൈവിക പദ്ധതി പൂർത്തീകരണത്തിനായി കുഞ്ഞേട്ടന്റെ ബാല്യകാലത്തിൽ വിശുദ്ധ യോസേ പിതാവിന്റെ പ്രത്യേക ഇടപെടൽ ഉണ്ടായിരുന്നതായി മാതാപിതാക്കൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ചെറുപുഷ്പ മിഷൻ ലീഗ് എന്ന സംഘടനയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാകാൻ അദ്ദേഹത്തിന് സാധിച്ചത് ചെറുപ്പം മുതൽ കുടുംബത്തിൽ നിലനിന്നിരുന്ന പ്രാർത്ഥനാ അന്തരീക്ഷമാകാം. ഭാരതത്തിലെ ആദ്യ വിശുദ്ധയും ഭരണങ്ങാനത്തെ നമ്മുടെ അൽഫോൻസാമയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഫാദർ മാലിപ്പറമ്പിൽ അച്ഛനും കുഞ്ഞേട്ടനും കൂടി തുടക്കം കുറിച്ച ചെറുപുഷ്പ മിഷൻ ലീഗ് എന്ന സംഘടനയുടെ ചരിത്രവും കുഞ്ഞേട്ടന്റെ ജീവിതവും തമ്മിൽ ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. യുവാവായിരുന്നപ്പോൾ മുതൽ ഒരു മിഷണറി ആകണമെന്നായിരുന്നു കുഞ്ഞേട്ടന്റെ താല്പര്യം. അതുകൊണ്ട് തന്നെ മിഷണറി പ്രവർത്തനങ്ങളെ സഹായിക്കുന്നതിനും മിഷന് പോകാൻ താല്പര്യമുള്ള യുവതീ യുവാക്കളെ മിഷണറി സഭകളെ പറ്റിയും വിവിധ മിഷൻ രംഗങ്ങളെ പറ്റിയും ബോധവാന്മാരാക്കുന്നതിനും ദൈവവിളി പ്രോത്സാഹിപ്പിക്കുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടി ഒരു സംഘടന തുടങ്ങണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അവിടെയായിരുന്നു ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ജനനം അഥവാ പിറവി. ഈശോയുടെ സദ്വാർത്ത ലോകം മുഴുവൻ അറിയിക്കുക എന്ന സദുദ്ദേശത്തോടെ അനേകം മെത്രാന്മാരെയും വൈദികരെയും സന്യസ്ത്രീയും സംഭാവന ചെയ്ത സംഘടനയാണ് ചെറുപുഷ്പ മിഷൻ ലീഗ് സംഘടന. 50 മെത്രാന്മാരെയും 4,600 വൈദികരെയും 36,000 സന്യസ്ത്രീയും ഈ സംഘടനയിലൂടെ നമ്മുടെ സഭയ്ക്ക് ലഭിച്ചു എന്നത് അഭിമാനാർഹമാണ്. ഭരണങ്ങാനം മണ്ണിൽ വിശുദ്ധ അൽഫോൻസാമയുടെ സാന്നിധ്യവും പ്രചോദനവും പ്രാർത്ഥനയും അനുഗ്രഹവും ഉൾക്കൊണ്ടുകൊണ്ടാണ് കുഞ്ഞേട്ടനും സംഘവും ചെറുപുഷ്പ മിഷൻ ലീഗ് എന്ന സംഘടന തുടക്കം കുറിച്ചിരുന്നത്. ഈ സംഘടനയ്ക്ക് ലഭിച്ച അതുല്യമായ ഭാഗ്യവും അനുഗ്രഹവുമാണ്. കുഞ്ഞേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ലളിതമായ ജീവിതശൈലി നയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു കുഞ്ഞേട്ടൻ. തൂവെള്ള വസ്ത്രം ധരിച്ച് നിഷ്പാതകനായി കേരളമൊട്ടാകെ അദ്ദേഹം സഞ്ചരിച്ചു. വളരെയധികം ത്യാഗവും പരിഭവവും സ്വീകരിച്ച് വിശപ്പും ദാഹവും പോലും മറന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ. സവിശേഷമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. മിഷൻ പ്രവർത്തനങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും ദൈവവിളി പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി അദ്ദേഹം തന്റെ ജീവിതകാലം മുഴുവൻ സഞ്ചരിച്ചു. നമുക്കറിയാം, പഴയകാല യാത്രകൾ, വാഹന സൗകര്യമില്ല, കല്ലും മുള്ളുമൊക്കെ അദ്ദേഹം താണ്ടിയത് കാൽനടയിലൂടെയായിരുന്നു. കേരള സഭയുടെ ചരിത്രത്തിൽ പ്രേക്ഷക പ്രവർത്തന രംഗത്ത് കുഞ്ഞേട്ടനെ പോലെ പ്രവർത്തിച്ച മറ്റൊരു വ്യക്തിയില്ല. ചെറുപുഷ്പ മിഷൻ ലീഗ് എന്ന സഭയിലൂടെ എന്ന സംഘടനയിലൂടെ ഒരു നല്ല കുഞ്ഞു മിഷണറിയായി മാറാൻ നമുക്കും ശ്രമിക്കാം. നമുക്കറിയാം, കുഞ്ഞു മിഷണറിമാർക്ക് മുമ്പേ ഗമിച്ച ഏറ്റവും വലിയ മിഷണറി എന്നത് കുഞ്ഞേട്ടനാണ്, പി സി എബ്രാഹിം പല്ലാട്ടുകുന്നേൽ. അദ്ദേഹത്തെ പോലെ മാറാൻ നമുക്കും പരിശ്രമിക്കാം. നല്ലത് മാത്രം പ്രവർത്തിച്ചും പറഞ്ഞും കണ്ടും കേട്ടും ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞു മിഷണറിയായി തീരാൻ എന്റെ എല്ലാ കൂട്ടുകാരും ശ്രമിക്കുമല്ലോ. നന്ദി, നമസ്കാരം. ജയ് മിഷൻ ലീഗ്.